നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഷെറാസ് വ്ളോഗിൻ്റെ ഓണാശംസകൾ. ഈ കൊറോണ കാലത്ത് പ്രധാനപ്പെട്ട രണ്ടാഘോഷങ്ങൾ നമ്മളെ കടന്നു പോയിട്ടുണ്ട്. ഒന്ന് റംസാനും മറ്റൊന്ന് ഹജ്ജ് പെരുന്നാളും. ഇതൊക്കെ നമുക്ക് ആഘോഷിക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നെങ്കിലും മലയാളിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന നിയമം പാലിച്ചുകൊണ്ട് അൽബാഹ ഇന്ത്യൻ കോർണർ റെസ്റ്റോറൻ്റ് സംഘടിപ്പിച്ച ഓണസദ്യയിലേക്ക് നമുക്ക് കടക്കാം. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഇത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. തലേന്ന് രാത്രി തന്നെ ഒരു 10 മണിയോടുകൂടി ഞാൻ ഹോട്ടലിൻ്റെ കിച്ചണിലെത്തി. 10 മണിക്ക് ഞാൻ എത്തിയെങ്കിലും 10-12 മണി വരെ ഞാൻ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചു പോയി. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വന്നത് ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും എല്ലാം തയ്യാറായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തലേന്നൊക്കെ നാട്ടിൽ യുവാക്കൾ കൂടുന്നത് കണക്ക് തന്നെ ഇവിടുത്തെ സ്ഥലത്തെ പ്രധാന പയ്യൻസാണ് ഇതൊക്കെ. എല്ലാവരും മാസ്കുകൾ ധരിച്ചിട്ടുണ്ട്. സാമൂഹ്യ അകലം പാലിച്ചൊക്കെ തന്നെയാണ് നിന്നത്. വീഡിയോയ്ക്ക് വേണ്ടി അടുത്ത് നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പാഴ്സലുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാളനും ഓലനും ഒക്കെയാണ് ഇപ്പോൾ പാഴ്സൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാളനും ഓലനും തമ്മിലുള്ള വ്യത്യാസം എന്താണോ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ?
ഹോട്ടൽ സ്റ്റാഫ് എല്ലാം കിച്ചണിനകത്തും പാഴ്സലിലുമായിരുന്നു കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കാരണം സാമൂഹിക അകലം പാലിച്ച് ഒരു സദ്യ ഹോട്ടലിനകത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എല്ലാവരും അതിനകത്ത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കുള്ള സദ്യയൊക്കെ വിളമ്പിയെടുത്തത്. ഈ നിൽക്കുന്ന കൊച്ചുമെടുക്കാൻ ഒരു ആരാധകനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ